season 2. മലയാളക്കരയ്ക്ക് ചിരിയുടെ മുന്നേറ്റങ്ങൾ സമ്മാനിച്ച വേദി പുത്തൻ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ സൂപ്പർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം പനയം കുറുവേലിൽ കുടുംബയോഗത്തിലെ അംഗങ്ങളാണ്. സ്വാഗതം. ഏതൊരു സർക്കാർ എംപ്ലോയിക്കും റിട്ടയർമെന്റ് ദിവസം എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇമോഷനാണ്. ബിക്കോസ് അവരുടെയൊക്കെ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും അവർ ചിലവഴിച്ചത് ആ ഒരു സ്പേസിലാണ്. കണ്ടത് അവിടെയുള്ള മുഖങ്ങളാണ്, പരിചയിച്ചത് അവിടെയുള്ള ശബ്ദങ്ങളാണ്. ഇവിടെ ഇതാ അങ്ങനെ ഒരു റിട്ടയർമെന്റ് ദിവസത്തെ കഥയുമായി ഓൺ സ്റ്റേജ് യൂണിഫോം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ ഏറ്റവും പവർഫുൾ പെർഫോമൻസസ് സമ്മാനിച്ചിട്ടുള്ള ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എറണാകുളം പോകുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കൊട്ടാരക്കര അടൂർ പന്തളം തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ വഴി എറണാകുളത്തേക്ക് പോകുന്ന TS 607 സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാൻഡിന്റെ വലതുഭാഗത്ത് ക്ഷമിക്കണം ഇടതുഭാഗത്ത് ഈ രണ്ട് ഭാഗത്തുമില്ലെങ്കിൽ ബസ് ഇന്ന് പോകുന്നതല്ല. കാരേറ്റ് കല്ലറ തറട്ടം മുതലുള്ള പരപ്പിൽ പോകുന്ന TP 539 ഓർഡിനറി ബസ് ദാ പോണ യവനക്ക ആരടാ ഇത്? പിള്ളേരൊക്കെ സ്കൂളിൽ പോയ? പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. ചേച്ചി ജോലിക്ക് പോയ? ചേച്ചി പോയായിരുന്നു. ഇപ്പൊ എവിടെ താമസം? പേര് കൂടെ ആടാ എനിക്ക് ഞാൻ ഇവിടെ പോയാലും എന്റെ മുടി ഇങ്ങനെ കുരുങ്ങും ഇടയ്ക്കിടയ്ക്ക്. അറിയാന്നുള്ള ആരും വേണം കേട്ടോ. എവിടെ താമസിക്കുന്നേ? ഞാൻ ഇവിടെ അടുത്ത് തന്നെ. അടുത്ത് തന്നെ എന്നെ അറിയാമോ? ഇല്ല. പിന്നെ അന്വേഷിച്ചത്? അല്ല, ഇവിടെ അന്വേഷണങ്ങൾ എന്താ ചോദിച്ചിരിക്കണം? അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോകാതെ ഇവിടെ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിന്റെ വീടല്ലേ ഇത്? KSRTC ബസ് സ്റ്റാൻഡാണ്. അങ്ങനെയുള്ള ബസ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കാം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ. രാവിലെ ഞാൻ കവറും തൂക്കി ഇവിടെ നിന്നാണ്. എന്നെ ആരും പണിക്ക് വിളിച്ചോണ്ടോ? ഇല്ല. ഇവിടെ ഒരുപാട് ബസ് കിടക്കണല്ലോ. ബസ്സുകളെല്ലാം കഴിവിടത്താ. പൈസ തരുമോ? ബസ് കഴിവിടാനേ നിന്റെ മാമന്റെ ട്രാവൽ ഏജൻസി അല്ലേ ഇത്? KSRTC ആണ്, മനസ്സിലായോ? പറയരുത്. ഈ KSRTC എന്ന് പറയുന്ന പാവപ്പെട്ട ഞങ്ങളെ പോലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിയിട്ട് വൈകുന്നേരം ഉള്ള പൈസ കൊണ്ടുവരാം. നിനക്ക് വട്ടാണ്, സുഖമില്ലേ? എല്ലാരും ഇടക്കണെങ്കിൽ പറയും സുഖമില്ലേ സുഖമില്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ മാസത്തിൽ 200 രൂപ ആശുപത്രി കൊണ്ടുപോകും. കേക്ക് തരും. ആശുപത്രി കേക്ക് വരും. അപ്പൊ കേക്കല്ല, ഷോക്ക്. ഷോക്കാണ് നിനക്ക് വരുന്നത്? എനിക്ക് വേണ്ടി വാർത്തയൊന്നും ഇവിടെ പോവാനല്ലോ.
ഇഞ്ചിമിട്ടായി വേണം, തൊണ്ട വേദന, കഫക്കെട്ട്, ഇതിനെല്ലാം പരിഹാരം. ഇനി സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടയ്ക്കാം. നിനക്ക് മനസ്സിലായില്ല അല്ലേടി, 25 വർഷത്തെ സർവീസ് ഇന്ന് കൊണ്ട് തീരുക. ഏതാനും മണിക്കൂറൂടെ കഴിഞ്ഞാൽ ഈ യൂണിഫോം ഊരി വെക്കണം. പിന്നെ നിനക്ക് എന്നും ഒന്നും പിണക്കമായ എന്നോടല്ലേടി, ഇത്രയും വർഷത്തിനിടയ്ക്ക് പരിചയപ്പെട്ട അടി നിന്നെ. ഒരു മുല്ലപ്പൂ മേടിച്ചെന്നില്ല, നീ നിനക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പാട് അല്ലേ എടി. ഇന്ന് വരെ നിന്നെ ഒരു പോറിലേൽപ്പിക്കാതെ അല്ലേടി ഞാൻ കൊണ്ടു കിടന്നത്. ആണാ, അതാണ് ഞാൻ ൂടെ കഴിഞ്ഞാ പിന്നെ ആരും ഓടിക്കാൻ. ആരുടെ തൊട്ടൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഞാൻ ഓടിച്ച വണ്ടിയേ. അല്ല, ഇന്നും കൂടെ ഉള്ളല്ലോ, ഞാൻ യൂണിഫോം ഊരി വെക്കണല്ലോ, അതുകൊണ്ട് അവരോട് സംസാരിച്ചതാ. അങ്ങനെ ഇതൊക്കെ യൂണിഫോം ഊരി വെക്കുമ്പോ ചെലവൊന്നും ഇല്ല നമുക്ക്. ചെലവ് ചെലവ് ഇത് കഴി. പക്ഷെ ഈ മുട്ടായി കൊണ്ടൊന്നും ചെലവ് തീരുമല്ലോ കേട്ടാ. ഇത് ചെലവന്റെ ഒന്നും അല്ല, പിന്നെ ബസ് തൂത്തപ്പം ബസ്സിനടി കിടന്ന് കിട്ടിയതാ. ആടെയാന്നോ എന്തോ ഈ മുട്ടായിക്കൊള്ളാ, വേറെ നമുക്ക് മുട്ടായൊന്നുമില്ല തരാൻ. നാളെയാണ് ഞാൻ എടുപ്പ്, നാളെയാണ് ഞാൻ. എന്റെ പൊന്നെ ഞാൻ എടുക്കത്തില്ല, എന്നെ ഉപദ്രവിക്കല്ലേ. ഒരു കാര്യം ചെയ്തൊക്കെ അടിക്കോ. ഇതൊക്കെ അടിക്കും സാറേ, ഉറപ്പാക്കി അടിച്ചിരിക്കും. അടിക്കുന്ന എനക്ക് വെച്ചിട്ട് അടിക്കാത്ത എനിക്ക് എന്നാ പറയുന്നു സാറേ? രണ്ടാം ദിനം പറയാം. അല്ലേ, ഞാൻ ചോദിച്ചാറേ, സാറ് ഇതൊക്കെ സ്ഥിരം എടുക്കൂ? ഞാൻ സ്ഥിരമായിട്ട് എടുക്കും. ഷോ, നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഈ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെലവാണ്. നമ്മൾ എന്ത് ഫംഗ്ഷൻ വന്നാലും അമ്മക്ക് തുണി എടുക്കണം, ഭാര്യക്ക് തുണി എടുക്കണം. അയ്യോ സാറേ, അത് ചെലവ് ഇരിക്കണം സാറേ, ചെലവ്. അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം, ഞാൻ ഭയങ്കരമായിട്ട് ചെലവ് ഇരിക്കുന്ന ആളാണ്. അതായത് നമ്മൾ തുണി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ? എന്റെ അമ്മയ്ക്ക് തുണി വേണമെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ട് മേടിച്ചു കൊടുക്കും, എന്റെ ഭാര്യക്കാണ് തുണി വേണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് മേടിച്ചു കൊടുപ്പിക്കും. അപ്പൊ അങ്ങനെ ചെലവ് കുറയും. എന്തായാലും അമ്മായിയമ്മ മരുമോളും അല്ലയോ, അവര് തമ്മിൽ പരസ്പരം തുണി എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും കൂറ തുണി എടുക്കത്തുള്ളൂ. നല്ല ഐഡിയ, അത് മാത്രം പൈസ ചെലവായിരുന്നറിയാം എനിക്ക്. ആ വരുന്ന നമ്മുടെ ഫ്രീക്വന്റായ ഡ്രൈവർ. സേവിയറേ, ഒപ്പിട്ടിട്ട് എവിടെ പോയത്? അത് അവിടെ മറ്റേ ഈ പരിസ്ഥിതി സംരക്ഷണ സമിതിയിൽ ഒരു പരിപാടി നടക്കായിരുന്നു, പോയിട്ടു. പരിസ്ഥിതി സംരക്ഷണ സമിതിയാ? ഓ, അത് അങ്ങ് അതിനകത്ത്. ആ, അതിനകത്ത് വരുന്നത്. അതെന്ത് പരിപാടിയായി? പരിസ്ഥിതി സംരക്ഷണ സമിതി. അതല്ല, അതെന്ത് സംഭവം? വേറെ ഒന്നുമില്ല, നമ്മുടെ നാട്ടില് നമ്മള് ചേട്ടൻ തന്നെ നമ്മുടെ വണ്ടി ഓടിയും ശ്രദ്ധിച്ചിട്ട്, നമ്മുടെ സൈഡിൽ എവിടെയെങ്കിലും തണൽ മരങ്ങൾ കാണാറുണ്ട്? അതില്ല, അതില്ല. ഉള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒറ്റ മരങ്ങളല്ല റോഡ് സൈഡിൽ. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇതുപോലുള്ള തണൽ മരങ്ങൾ രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിക്കണം, ഇത് വെട്ടിമുറിച്ച് കളയരുത്. ഭയങ്കര പ്രകൃതി സ്നേഹം അല്ലയോ? അതല്ല, വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ ബ്രേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഇടിച്ചു തീർത്ത സ്ഥലമില്ല. ഞാൻ തന്നെ ഇന്നാള് വയലിലും തോട്ടിലേക്കാണ് കൊണ്ടിറങ്ങിയത്. ഞാൻ ഒരു കാര്യം ചെയ്തേ, നമ്മുടെ സ്റ്റാഫുകളൊക്കെ പോയിന്ന് കണ്ട് ഓ യാത്രയൊക്കെ പറഞ്ഞിട്ട് വരാം. ഓക്കെ. അപ്പം ചൂടിച്ചൊക്കെ ഓടിക്കണം കേട്ടോ. ഓ, ഇതാ കേട്ടോ, ചിലവൊക്കെ ഉണ്ട്, ചിലവൊക്കെ. അല്ല, ഇത് എന്തായാലും ഇന്ന് ഇത് തീരല്ലേ, ഡ്രസ്സ് പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് അടാ, എന്തൊരു കുറച്ച് മണിക്കൂറല്ലേ ഉള്ള നീയാ. ആ, ഉള്ള സമയത്ത് കിടക്കട്ടാ. ഓക്കെ, ശരി. എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ വിഷയമുണ്ട്. എന്താണ്? നിന്റെ ബസ്സിന്റെ കണ്ടക്ടറേ അര ലേറ്റ് ആവും. ഗവി റൂട്ട് ഓടുന്ന ബസ്സിന്റെ കണ്ടക്ടർ ലേറ്റ് ആവും. ആലോചിച്ചു, ഇത്രയും ഹൈ റേഞ്ചിൽ ഞാൻ കഷ്ടപ്പെട്ട് നടന്ന് വണ്ടി ഓടിക്കേണ്ട ഒരു ഡ്രൈവറാണ് ഞാൻ. 15 മിനിറ്റ് ഇതുവരെ കണ്ടക്ടർ വന്നിട്ടില്ല, എനിക്ക് ഇനി വണ്ടി എടുക്കാൻ പറ്റില്ല. കണ്ടക്ടർ വരാത്തെന്ന് പറഞ്ഞാൽ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. ആ, പുതിയ ആൾക്കാർ ആദ്യമേ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? ഒന്നാമത് കേസായിട്ട് ഇന്ന് നഷ്ടത്തിലാണ് നഷ്ടത്തിലാണെന്ന് പറയുന്നത്. ഞാനിവിടെ പുതിയതായിട്ട് ഡ്യൂട്ടിക്ക് വന്നു, ഞാൻ കറക്റ്റ് സമയത്തോട് ജോലിക്കുന്ന ആളാണ്. എനിക്ക് ഇനി വണ്ടി എടുക്കാൻ പറ്റൂല. ആ കണ്ടക്ടർ വരുമ്പോൾ ഇവിടെ വെറുതെ ഇരുന്ന് ടിക്കറ്റ് അടിച്ച് ഇവിടെ ചുമ്മാ കൊടുക്കാൻ പറ ഞാൻ എടുക്കൂല. അങ്ങനെയൊക്കെ ഇല്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സ്ഥിരം എല്ലാ ബസ്സിലും കണ്ടക്ടർമാർക്ക് പ്രധാനമന്ത്രിയുടെ ജാടയാണ്. പാവപ്പെട്ട എഞ്ചിൻ്റെ അടുത്ത് നിന്ന് ചൂടെടുത്ത് ഈ ചൂടത്ത് പോലും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് പുല്ല് വില. സാറിന് ഒരു കാര്യം അറിയാമോ, ഇഷ്ടംപോലെ സുന്ദരിമാർ വണ്ടി കയറുമ്പം സെൽഫ് കൺട്രോൾ വെച്ചാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് അറിയാമോ? ഒരു നോട്ടം ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെയോ ഇങ്ങനെയോ ഒന്ന് നോക്കണമെന്നുണ്ട് മനസ്സിൽ, പക്ഷെ നോക്കാൻ പറ്റൂല. നൂറുകണക്കിന് ജീവൻ നമ്മളെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. അത്രയ്ക്ക് ആത്മാർത്ഥതയുടെ ജോലി ചെയ്യുന്നതാണ് ഞങ്ങൾ ഡ്രൈവർമാർ. ആ കണ്ടക്ടർ വരുമ്പം ഡ്യൂട്ടി കയറൂലേ, ചാർജ് എടുക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കണം.
രണ്ട് വർത്തമാനം ഞാൻ എന്തായാലും മുഖത്ത് പോയി പറയും. രണ്ട് വർത്തമാനം ഞാൻ മുഖത്ത് നോക്കി പറയും, പറഞ്ഞിട്ടേ പോകും. കാരണം ഞാൻ വെറും അങ്ങനെ ഇതാണെന്ന് വിചാരിക്കില്ലെങ്കിൽ രണ്ട് വർത്തമാനം ഞാൻ പറയും, ഇപ്പൊ ഈ ബസ് എടുക്കില്ല. സാറേ, അതെ, ജോയിൻ ചെയ്യണ ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഞാൻ ഒരുപാട് വഴിപാടൊക്കെ നേർന്ന് കിട്ടിയ ജോലിയാണ് സാറേ. ഈ സർക്കാർ ജോലി കിട്ടാനേ ഏറ്റവും യോഗ്യതയുള്ള പെൺകുട്ടിയാണ് നീ ചേട്ടാ. ഓ, അതെന്താ സാറേ? കൃത്യനിഷ്ഠ. 9:30 വരേണ്ട പെൺകുട്ടി 9:45 എത്തിയത്. നല്ല കൃത്യനിഷ്ഠ. ഒരു കാര്യം, അകത്ത് ചെന്നിട്ട് അവിടെ നിന്ന് മറ്റേ ടിക്കറ്റ് ഇതൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. അകത്ത് പറഞ്ഞേ, പുതിയ പറഞ്ഞ മതി ആളാണെന്ന്. ഓരോ ആൾക്കാർ വന്ന് അറിയാ കണ്ടക്ടർ വന്നിട്ടുണ്ട്, പുതിയ കണ്ടക്ടർ വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡേ, ഇത് പിടി, വെറുതെ എന്തായാലും ഒരു പണിയും ചെയ്തിരിക്കുന്നത് കപ്പിളിൽ നിന്ന് സാറേ. ഞാൻ ഇതുവരെ ഇവിടെ ആരെ മുഖത്ത് നോക്കിയും ഒരു മുഖം കറുത്ത ഒരു വർത്തമാനം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആ കണ്ടക്ടറെ കണ്ട് രണ്ട് വർത്തമാനം പറഞ്ഞിട്ടേ ഞാൻ പോകും. വിളി, നമ്മൾ ഡ്രൈവർമാർക്കുണ്ട്, കണ്ടക്ടർ വന്ന് കണ്ടക്ടർ. അത് കണ്ടക്ടർ, പുതിയ കണ്ടക്ടർ. എന്താ പേര്? മീനാക്ഷി. ഓ, വീടെവിടെ? മുരിക്കുമ്പഴ. ഇതാണ് രണ്ട് വർത്തമാനം പറയുമെന്ന് പറഞ്ഞു. ഇതാണ് രണ്ട് വർത്തമാനം പറയുമെന്ന് പറയുന്നു. ഇവിടെ ഒന്ന് പറയുമെന്ന് പറഞ്ഞല്ലേ രണ്ട് വർത്തമാനം. നീ എന്താ പേര്? വീടെവിടാ? രണ്ട് വർത്തമാനം ആയില്ലേ? ഇവിടെ പറഞ്ഞല്ലേ ഞാൻ വണ്ടി എടുക്കൂല, ഞാൻ വിട്ടിട്ട് പോണെന്നൊക്കെ പറഞ്ഞല്ലേ. നീ പോ, വേറെ ആളെ വെച്ച് വണ്ടി ഓടിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞു, നീ നേരത്തെ പറഞ്ഞില്ലടാ. എന്റെ അമ്മയാണ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. ശിവനാണ് ആറ്റുവേല മുതൽ ഞാൻ പറഞ്ഞില്ല. സാറ് പറഞ്ഞു, എനിക്ക് പറ്റൂലേ വണ്ടി എടുക്കണ്ടാ, നീ പോകാം. നീയാണ് പറഞ്ഞത്? കെ എസ് ആർ ടി സി നഷ്ടത്തിലാണോ സാറേ? അത് ലാഭത്തിലാക്കണ്ടേ? അതുവായിട്ട് കേറുമല്ലേ. അതെ അതെ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം സാർ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഇനി നീ വേണേ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാൻ. ഒരേ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നിന്റെ യാത്രയിൽ എന്നും ഒരു മുതൽക്കൂട്ടായിട്ട് ഈ പെൺകുട്ടി ഉണ്ട്, മനസ്സിലായോ? അതെ, നിങ്ങൾ രണ്ടുപേരോട് അങ്ങ് തീരുമാനിച്ചാലോ, എനിക്ക് വീട്ടുകാരടുത്തൊക്കെ ഒന്ന് ചോദിക്കണം. അയ്യോ, നിങ്ങൾ ഊട്ടി പോവാല്ല, ഡ്യൂട്ടിക്ക് പോവാണ്, മനസ്സിലായോ? തന്നെ രണ്ടും കൂടെ പോവോ? എന്നെങ്ങാനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാണ്. ഈ ഗവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് മൃഗങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയുടെ കുറുക്കെയും ഒക്കെ കയറി വരും. പന്നി, കാട്ടുപന്നി, മുയൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. പേടിയുണ്ടോ? അത് മാത്രമല്ല, നമ്മളിങ്ങനെ വണ്ടിയിൽ സ്പീഡിന് പൊക്കോണ്ടിരുന്ന സമയത്ത് ഈ ഗവി റൂട്ടിലെ ബസ്സിന് കുറുകെ പുലി, കടുവ, സിംഹം അങ്ങനെയുള്ള കാട്ടു മൃഗങ്ങൾ ചാടും. പേടിയുണ്ടോ? ഇപ്പൊ കൊറേശ്ശെ പേടിയുണ്ട്. കാട്ടുമൃഗങ്ങളെ അല്ല, ഈ നാട്ടുമൃഗത്തിനെ. ആദ്യത്തെ പൊളിഞ്ഞു അല്ല. അതെ, അതായത് പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞേ, അതായത് ഞരമ്പ് രോഗികൾ. ഞരമ്പ് രോഗികൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഞരമ്പ് രോഗി എന്ന് വെക്കാം. ആണോ? എനിക്ക് കണ്ടപ്പോഴേ ഒരു സംശയം. അല്ല, അതല്ല, ഉദാഹരണത്തിന് ഞാൻ ഞരമ്പ് രോഗി എന്ന് വെക്കാം. നമ്മളിപ്പോ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന സമയം ആരെങ്കിലും പോകണം, ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു തട്ട്. അപ്പൊ ഇങ്ങനെ നോക്കണം, കറക്റ്റ് ഇങ്ങനെ നോക്കണം, അപ്പൊ മനസ്സിലാക്കാൻ പറ്റും അത് ഞരമ്പ് രോഗിയാണ്. ശ്രദ്ധിക്കണം. പിന്നെ വേറെ ചിലരുണ്ട് ഇങ്ങനെ ബസ്സിലെ കമ്പി പിടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട സമയത്ത് ഈ ലേഡി കണ്ടക്ടർ അടുത്തത് അയ്യോ എന്റെ അമ്മ പിടിച്ചു ഇങ്ങനെ വീഴും. ആ അപ്പോഴിതുപോലെ പല്ല് കടിക്കണം, ഇതുപോലെ കണ്ണ് തുറച്ചു നോക്കണം, അത് ഞരമ്പ് രോഗിയാണ്. വേറെ ചിലരുണ്ട് ലേഡി കണ്ടക്ടർ അടുത്തത് പോക്കറ്റിലെ ചില്ലറ പൈസ താഴെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കും. ആ അപ്പോഴിതുപോലെ നോക്കണം, അവൻ ഞരമ്പ് രോഗിയായിരിക്കും. ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? പിന്നെ ചില ഞരമ്പ് രോഗികളെ നമുക്ക് കണ്ടാ തിരിച്ചറിയാനേ പറ്റത്തില്ല. അതാണ്. അതെ അതെ, എനിക്കും തോന്നി ചില ഞരമ്പ് രോഗികളെ കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ല, പക്ഷെ പ്രവൃത്തിയിൽ തിരിച്ചറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയണ്ട, അതായത് കണ്ടക്ടറും ഈ ഡ്രൈവറും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് അറിയാമോ? എന്തോന്ന് ബന്ധം? ടിങ് ടിങ് ബെല്ലടി. ഓ, അതെനിക്കറിയാം. ഇങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ബെല്ലടിയാ? വീട്ടിലെ കപ്പങ്ങ തള്ളിയിടുന്ന എങ്ങനെയാന്നല്ല ചോദിച്ചത്, ഇങ്ങനെയായിട്ട് പഠിക്കും. ഇത് ഒരു ചെറിയ കയറാണ്, അതിൽ ബെല്ലടിക്കാൻ അറിയാവോ? ബെല്ലടിക്കാൻ അറിയില്ല, പക്ഷേ കണ്ണടിക്കുമ്പോ വണ്ടി വരുന്നത് ഇത് നിന്റെ അടാറ് ലോവല്ല, ഇത് പടാറ് കെ എസ് ആർ ടി സി ആണ്, കുറച്ച് പാടുപെടും, മനസ്സിലായില്ല? പിന്നെ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞാൻ വളച്ചെടുക്കും, ഇത് ഞാൻ വളച്ചോടിക്കും. അല്ല, ഹൈറേഞ്ചിലെ വളവുകൾ വളച്ചെടുക്കും. അങ്ങനെയാ? ശരി ശരി. അപ്പൊ എങ്ങനെ പോയാലോ?
അപ്പൊ മീനുകുട്ടി മീനുകുട്ടി അതൊരു അല്ല ഈ മീനാക്ഷി ഞാൻ പെട്ടെന്ന് ഷോർട്ട് ഫോം ചെയ്ത് മീനുകുട്ടി ഞാൻ ചിലപ്പോ ഈ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് പോകും പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് പിടയാതെ പിടയുന്നു കാണാതെ കാണുന്നതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അവിടെ പോയി ചോദിക്കണം അല്ലാതെ ഞങ്ങളുടെ ജീവനക്കാരുടെ നെഞ്ചത്തുകാരുടെ കാര്യമൊന്നുമില്ല മനസ്സിലായ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ എവിടെ കൊണ്ടുവച്ചെന്ന് അത് ഓർത്തിക്കാൻ ഇയാൾ ചെയ്യണം ഞാൻ എന്തിനാ കൊണ്ടുവെക്കാൻ പോയത് എന്താണോ വിഷയം ഒരുത്തലെ വെള്ളം അടിച്ചിട്ട് വണ്ടിക്കകത്തും കണ്ട് എന്തോ വെച്ച് മറന്നു മറന്നു പറഞ്ഞ് എന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും സാധനം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരക്കി പിടിക്കണം എന്റെ വണ്ടിയെ വെച്ച് മറന്നു പോയി എന്റെ സാധനം ഇങ്ങോട്ട് തന്നേ എടാ എന്താ സാധനം പോയെന്നാ ഇയാൾ പറയുന്നത് എന്റെ ഭാര്യ ഞാൻ എന്ത് മറന്നു വെച്ച് എനിക്ക് ഭാര്യ പോയെങ്കിൽ സന്തോഷിക്കല്ലേ വേണ്ടത് അതല്ലല്ലോ എന്റെ കരൾ അറിയോ എന്റെ പൊന്നതിനകത്തിരിക്കുന്നത് കെ എസ് ആർ സി എന്നാ വണ്ടിയുടെ പേര് കെ എസ് ആർ ടി സി അതിനകത്തിരിക്കുന്നത് അതിങ്ങോട്ട് കൊണ്ട് തന്നേ എന്റെ പൊന്ന് മനസ്സിലാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാൻ നിങ്ങൾ നോക്കി കണ്ട് വണ്ടിക്കകത്ത് കാരണമായിരുന്നു ഒരുപോലെ ഇരിക്കുന്ന ഒരു 150 വണ്ടി കൊണ്ട് നിരത്തി ഇട്ടേക്കുക ഇതിനകത്ത് ഞാൻ ഏതായാലും പറഞ്ഞാലാണ് വലിയ കയറുന്നത് പിന്നെ ഇതിന് ഓരോ വണ്ടിക്ക് ഓരോ പേരിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പാപം കീർക്കാം അങ്ങനെ പേരണം പറ്റത്തില്ല സർക്കാരിന്റെ വണ്ടിയാണ് കെ എസ് ആർ ടി സി അത് മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ ആ കെ എസ് ആർ സി നിന്ന് പിടിവിടണ്ടേ ആ കെ എസ് ആർ സിയുടെ തൊട്ട് ഫ്രണ്ടിൽ രണ്ട് പേര് ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ പേര് മിന്നുക്കുട്ടി കെ എസ് ആർ സി ദേവേന്ദ്രൻ കെ എസ് ആർ സി ചിന്നുക്കുട്ടി കെ എസ് ആർ സി ഞങ്ങൾ കയറി പൊക്കോളാമല്ലോ സ്വർഗ കവാടാന്ന് എഴുതിയാ പോലും നീ ഒന്ന് കയറത്തില്ല കാരണം നീ 25 മണിക്കൂർ വെള്ളമാണല്ലോ അയ്യോ നീ അല്ല എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ട ഒരു പാട്ട വണ്ടി എന്റെ വണ്ടിയെ കുറിച്ച് വണ്ടിയെ കുറിച്ച് പറഞ്ഞാണവൻ പോലീസാരെ പിടി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പോട്ടെ നിനക്ക് മാത്രം നിയമമുള്ള എനിക്ക് ഇവിടെ എനിക്കറിയാം കൈ തലേ പുറത്തില്ലേ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു കൂട്ടുകാരെ വണ്ടി ഓടുന്ന സമയത്ത് ആരെങ്കിലും കയ്യോ തലയോ കാണാൻ പുറത്തിട്ട് ആക്സിഡന്റ് ഉണ്ടാവും മനസ്സിലായ ഞാനൊന്ന് 30 വർഷമായല്ലോ ഇതിൽ തല്ലിപ്പിടിച്ചാണ് നടക്കാൻ തുടങ്ങിയിട്ട് ഇതിന്റെ ഒന്നും അറിയത്തില്ലേ ഗ്രാമേ ഇന്നത്തെ ഈ കാലത്ത് എല്ലാവരുടെ കൈയും മൊബൈലും തലയും കാലും എല്ലാം ഇതിനകത്തിരിക്കുക അപ്പൊ ആരെങ്കിലും കൊണ്ട് വെളിയിലോട്ട് കൊണ്ടിടുവോ അല്ല പിന്നെ നിങ്ങളാരാ മനസ്സിലായല്ലോ ഞാനോ ഞാനിവിടുത്തെ ഹെഡ് മാസ്റ്റർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിനകത്ത് വേറെ നിയമം ഉണ്ടല്ലോ എന്നെ പുകവലി പാടില്ല പുകവലി പാടില്ല പുകവലി പാടാൻ ബോർഡ് വെക്കും അതിന്റെ കാര്യത്തിൽ ഈ ബസ്സിനകത്ത് പുകവലി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും ഡ്രൈവറിന് ബുദ്ധിമുട്ടുണ്ടാവും പുകവലി പാടാൻ ബോർഡ് വെക്കും അതിനൊരു ബീഡി വലിച്ച് കഴിഞ്ഞാൽ നിസ്സാരം കാലം പുകയെ വരുള്ളൂ ഇതൊന്ന് സാർട്ട് ചെയ്യണം ദേവലോകത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല അത്രയും പോകാം അത് പോട്ടെ നിങ്ങൾ കേൾക്കണം ഒരു കെ എസ് ആർ ടി സി ബസ് സ്ത്രീകൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് പുരുഷന്മാർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് കള്ളു കുടിച്ചിട്ട് വരുന്ന ഞങ്ങളെ കൂട്ടുള്ള മദ്യപാനികൾക്ക് ഒരു സീറ്റ് കുറക്കിടാൻ മേലേ സർക്കാരിന് നിനക്കൊക്കെ സീറ്റ് തന്നിട്ട് എന്താണ് കാര്യം എടാ നീയൊക്കെ കസരക്കകത്ത് ഇരുന്നല്ല അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തറയിലല്ലേ കിടക്കുന്നേ അത് ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ തറ ഞങ്ങൾ വിട്ടു കൊടുക്കില്ല ഒന്നാമതോ വേവെള്ളം കുടിച്ചേക്കോ അവന് ബോധമില്ല ഒരു കാര്യം നമ്മുടെ ഡിപ്പോ നല്ല വണ്ടി പോയേക്കുന്നേ വണ്ടി പോയ ഒരു കാര്യം ചെയ്ത എനിക്ക് തോന്നുന്നത് സുരേഷ് ആണ് തോന്നുന്നു കൊട്ടാരക്കര അവനെ വിളിച്ച് പിന്നെ ഭാര്യ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും അതല്ല ഞാൻ പറഞ്ഞു കൊടുക്കാം ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയാടാ കൈവിട്ട് പോയാടാ പെട്ടെന്ന് ഞാൻ വിളിക്കാം ഒരു തട്ടലും മുട്ടലും കൂടാണ്ട് ഈ ചേട്ടന്റെ ഭാര്യനെ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡിൽ എത്തിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെയുള്ള എല്ലാം ഇനി എന്തായാലും ഭാര്യ എത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് എന്നെ കാണാം അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക് തൊട്ടാലും മുട്ടാതെ ഇങ്ങ് വന്നല്ലോ ചക്കരങ്ങി വന്ന് എന്റെ കലരാണ് വിപ്രോഭലംഭന മസ്കീര ശുഷ്കമേ വ്രീണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമല്ലേ അല്ലല്ലോ വ്രീണാളിനി വ്രീണാ വിവശയായ
മേലെ ചടക്ക് പാടുതേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു കാര്യം ചെയ്താൽ എനിക്ക് തോന്നുന്നത് സുരേഷാന്ന് തോന്നുന്നു കൊട്ടാരക്കര. ഒരു കാര്യം ചെയ്യ്, അവനെ വിളിച്ച് എന്റെ ഭാര്യ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. എടാ ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയാടാ, കൈവിട്ട് പോയാടാ. പെട്ടെന്ന് ഞാൻ വിളിക്കാം. വണ്ടി നിന്റെ ചാറ്റൽ ഇവിടെ നിൽക്കുവാട്ടോ, ഈ സാന്തി നിൽക്കുക, പെട്ടെന്ന് എനിക്ക് വരലേ, എന്റെ കരളാകത്തോ എനിക്ക് വരലോ, തട്ടാലം മുട്ടാതെ വരലേ, പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ ചില്ലറായിട്ടുണ്ടേ? എത്ര? 5. ആ കൊണ്ടുപോ. എത്ര? ആ കൊണ്ടുപോ. ഇവിടെ എത്രയുണ്ട്? 7. എവിടെ? 3 രൂപ. 3 രൂപ കൊണ്ട് 10 രൂപയുണ്ട്. 3 രൂപ എടുത്തിട്ട് 7 രൂപ പൊടിക്ക് കൊടുക്കാം. ശരിയാക്കുമല്ല, എല്ലാം റെഡി ആയിട്ടുണ്ടേ. നമുക്കൊരു സിഗരറ്റ് വാച്ചാലാ? അയ്യോ ഞാൻ വലിക്കത്തില്ല. അത് നമുക്ക് ഒരു ബിസ്ക്കറ്റ് മേടിക്കാം. ബിസ്ക്കറ്റ് ഞാൻ കഴിക്കൂല, എനിക്ക് ഷുഗറാണ്. അല്ല നമുക്ക് ഇത് എനിക്ക് 3 രൂപ കിട്ടാണ്ടായിരുന്നു ബസ് ഇത് കയറിയപ്പോഴേ, ധാരാളം ബാലൻസ് പുള്ളിക്ക് 7 രൂപ കിട്ടാണ്ടായിരുന്നു. എടാ നാണമില്ലടാ നിനക്ക്, ഒരു 3 രൂപയ്ക്ക് വേണ്ടിട്ട് എന്റെ ദൈവം ആ കൊച്ചനെ ഇത്ര. എനിക്ക് 3 രൂപ വിലയില്ലാത്ത പൈസ അല്ലല്ലോ. കണ്ടാൽ എന്നാടാ, ഒരു കുറവുമില്ലല്ലോ നിനക്ക്, നല്ല മാന്യതൻ, നല്ല കിടുക്കൻ മുടിയും പരിന്തിന്റെ ഷേപ്പും, നാണം കെട്ടവനായി പോലെ. ആ 3 രൂപ വെച്ചോണ്ടിരിക്കില്ല, ആ തിരക്കിന് കൊടുത്തു വരാം, ലാഭം കിട്ടരുത്. 3 രൂപയ്ക്ക് വേണ്ടി കുഴപ്പമില്ല, ഇത് വെച്ചിട്ടേ നമ്മൾ ഇനി വരുമല്ലോ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുമോ, അപ്പോൾ കാണുമ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് എനിക്കോ? താങ്ക് യു, വളരെ നന്ദി, വളരെ നന്ദി കേട്ടോ. അല്ല പുള്ളി 3 രൂപ വേണ്ട, ചേഞ്ച് ഇല്ല, എനിക്ക് തന്നു, പോണം, തിരക്ക. അത് മേടിച്ച് കീശ വെച്ചോണ്ട് അങ്ങ് നിൽക്കുക. നാളെ ഉള്ളവനാണോ വല്ലവനും കൊണ്ട് തരാ നേരത്തെ അത് കുത്തി പിടിച്ചോണ്ട് കയറ്റി വെച്ചോണ്ട് ഇരിക്കാൻ നോക്കും. അവന്റെ 3 രൂപ വേണ്ട, ഒന്നും കൊണ്ട് ഉടറാവേണ്ടി വരും. പിന്നെ അവന്റെ 3 രൂപ. അയ്യോ സുഹൃത്തെ, എനിക്ക് എന്റെ 7 രൂപ മതി. 3 രൂപ വേണ്ട, വേണ്ട വേണ്ട, പിന്നെ പിന്നെ മതി. അല്ല ചില്ലറ ഇല്ല. ഇല്ല വേണ്ട, കുഴപ്പമില്ല, കുഴപ്പമില്ല, കാണുമ്പോ. ഓക്കെ, അപ്പൊ ശരി. അത്ര ഇത് കണ്ടില്ല, ഈ താണ്ടി നിൽക്കുന്നത് ഇത്ര ആൾക്ക് നിങ്ങൾ കണ്ടില്ല. അവന് ഒരു ഒരു വിലയില്ലാത്തവനെ കൂട്ടല്ലേ പുള്ളിയെ കണ്ടത്. മഹാ തറയും അതുപോലെ നിനക്ക് അരി മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത മാനവശ പറയല്ല, അങ്ങനെ ഒരു മാന്യ മനുഷ്യനാണ്. എനിക്ക് 10 രൂപ വന്ന്, ഞാനാണ് എന്റെ അമ്മയാണ്, അതെ ഞങ്ങളെ വീട്ടുകാരാണ് മേടിക്കല്ലോ കേട്ടോ. ഞങ്ങളാണ് മേടിക്കല്ല, അത് ഞങ്ങളാ പൈസ കൊടുത്തോ, ഞങ്ങൾ അന്തത്തുള്ളവരാട്ടോ ഞങ്ങൾ ചോദിക്കും. ഒന്ന് കൊറാ അരി വെച്ചോട്ടിട്ട് വലിക്കുക. എനിക്ക് റേഷൻ കാർഡൊക്കെ ഉണ്ട്, എനിക്ക് റേഷൻ കാർഡൊക്കെ ഉണ്ട്, നീ അത് വെച്ചോ, നീ അത് വെച്ചോ. അല്ല സുഹൃത്തെ, വേണ്ട സുഹൃത്തെ, പറഞ്ഞു കൊടുക്കാം, അവന്റെ ബാക്കി കൊണ്ടുപോടേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് എന്റെ 7 രൂപ മതി, എനിക്ക് നിന്റെ 3 രൂപ വേണ്ട. ഇത് നീ വെച്ചിട്ട് എന്റെ 7 രൂപ മതി, നീ വെച്ചിട്ട് നിനക്ക് എന്നാ ഇങ്ങനെ തുടങ്ങുന്നത്? അത് ചുമ്മാ ഇല്ലാതെ പ്രശ്നം വന്നേ, അത് നമ്മൾ അറിയുന്ന കാര്യം. എനിക്ക് ഇങ്ങോട്ടൊന്ന് കൊണ്ടുതരാമോ, എന്റെ ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുതരാമോ? നിന്റെ കൂടെ ആ പെണ്ണ് എങ്ങനെ ജീവിക്കുന്നതാ? അതൊക്കെ വേറെ കാര്യം കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം അടിച്ചെന്ന് പറഞ്ഞാലും എന്റെ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഒരു പാട്ട് പാടിയ തീരുന്ന കേസേ ഉള്ളു ഞങ്ങൾ തമ്മിൽ. സത്യമായിട്ട് ഞാനൊരു പാട്ട് പാടിയ ഓടി വന്നു എന്ന് പറഞ്ഞ ഉമ്മയൊക്കെ തരും എനിക്ക്. പിന്നെ ഈ പാട്ട് എന്നാ ഇഷ്ടമാണ്, പലകാരം ശ്രദ്ധിച്ചോണം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഹൃദയം ഓ
നോക്കണ്ട സാറേ, ബസ് വന്നാലും പോയാലും ഇതൊക്കെയല്ല ഇവിടുത്തെ ഒരു നേരം പോക്ക്. കാര്യം ചോദിക്കട്ടെ, ഇത് വിരമിക്കുകയല്ലായിരുന്നോ? യൂണിഫോം മാറുന്നില്ലേ? യൂണിഫോം മൂരമ്പം മനസ്സിനൊരു ആന്തൽ. ഇനിയിപ്പോ സാറ് പറഞ്ഞ പോലെ ഓണത്തിനും ക്രിസ്മസിനൊക്കെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കാനല്ലേ. സാറിനറിയോ, നമ്മളെപ്പോഴുള്ള ജീവനക്കാര് എല്ലാരും വീട്ടിലിരുന്ന് ഓണവും ക്രിസ്മസൊക്കെ ആഘോഷിക്കുമ്പോ നമ്മൾ വല്ല കായംകുളത്തോ വല്ല അറ്റപ്പാടിയിലോ ആഹാരമൊക്കെ 2 മണിക്ക് കിട്ടിയാ കിട്ടി. എന്താ സാറേ, ഇതൊരു ആശ്വാസം. ഇത്രയും വർഷം ഒരാപത്തും കൂടാതെ ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കിയ എനിക്കിനി ഒരു വിഷമേ ഉള്ളൂ. ഇവിടുത്തെ വളയം പിടിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അണ്ണനോട് പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ അണ്ണ. എനിക്ക് ഇതൊന്നുമല്ല സാറേ ഏറ്റവും വലിയ ടെൻഷൻ. ഇതൊന്നുമല്ല ഏറ്റവും വലിയ ടെൻഷൻ. പിന്നെ നമ്മളെപ്പോലുള്ള ജീവനക്കാർക്ക് എന്ന് പെൻഷൻ കിട്ടുമെന്നുള്ള ടെൻഷനായി എനിക്ക്. അനിയഞ്ഞു വന്നേ, നീ എപ്പോഴും പറയത്തില്ല നിന്റെ ഞാൻ ലോട്ടറി എടുക്കത്തില്ലെന്ന്. നീ ഒരു ലോട്ടറി ഇഞ്ഞതാടാ. ഒരു കാര്യം ചോദിച്ചോട്ടാ, 25 വർഷം സർവീസ് ചെയ്തിരുന്നു, ഇന്നേ വരെ ലോട്ടറി എടുത്തിട്ടില്ല, ഇപ്പൊ തന്നെ ലോട്ടറി എടുത്തത്. ഞാൻ അറിയോ, നമ്മുടെ ജീവനക്കാരുടെ പെൻഷനും ഈ ലോട്ടറിയും ഒന്നോർത്ത ഒരുപോലെ, രണ്ടും കിട്ടിയാ കിട്ടി. വെഞ്ഞാറമൂട്, കിളിമാനൂർ, ആയൂർ, അഞ്ചൽ, പുനലൂർ, പത്താനാപുരം വഴി പത്തനംതിട്ടയ്ക്ക് പോകുന്ന TP 539 ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സ്റ്റാൻഡ് വിട്ടു പോകുന്നതാണ്. അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ മറ്റൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക്, റിട്ടയർഡായ KSRTC ജീവനക്കാർ പെൻഷന് വേണ്ടി കിടന്നോടുന്നത് പോലെ ബസിന്റെ പിറകെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടാതെ കിട്ടുന്ന ബസ്സിൽ കയറി വീട്ടിൽ പോവുക. ചേട്ടാ, ഇപ്പൊ അനുഷ്ഠ ബസ്സിൽ കയറിയല്ലേ, ചേട്ടൻ ആദ്യമായിട്ട് വളയം പിടിക്കാതെ സ്വതന്ത്രമായിട്ട് വീട്ടിൽ എത്താം. പല രൂപത്തിലും ഭാവത്തിലൊക്കെ നമ്മുടെ ഈ മഞ്ജുശേഷിനെയും ജയകുമാറേട്ടനെയും നമ്മൾ ഓൺ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ ഇനി ഇതാ വൈശാലിയും ഋഷി ശൃംഗനുമായിട്ടാണ് ഇവർ രണ്ടുപേരും എത്താൻ പോകുന്നത്. മിസ് ചെയ്യരുത്, ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മോനും മനുവല ജോസഫേട്ടൻ പാവാട്ട മോന, നിനക്ക് തരാനുള്ള കാശ് പല്ലിച്ചാട്ടൊക്കെ ജോസഫേട്ടൻ തരും. ഐ, അതിപ്പോ ജോസഫേട്ട കയ്യിൽ ഉണ്ടാകുമ്പോൾ ചേട്ടാ തരാൻ പറ്റുള്ളൂ. വിപ്രോഭലംഭന മസ്കീര ശുഷ്കമേ. വ്രീണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമല്ലേ? അല്ലല്ല, വ്രീണാളിനി, വ്രീണാ വിവശയായ അമ്മേ. അല്ലെങ്കി വേണ്ട, ഞാനൊരു കവിത അങ്ങ് ഗീച്ചിയാലോ അമ്മ. നല്ലത്, അല്ലെങ്കി വേണ്ട മോഹനവല്ലി. ര
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കെ എസ് ആർ ടി സി അതുപോലെ നിങ്ങൾ പറിച്ചിവിടെ നട്ടു. എല്ലാവരും അവരവരുടെ പാർട്ടുകൾ ക്ലീനാക്കി, സ്കിറ്റ് നന്നായിരുന്നു. അവസാനം പറയുന്നതും കറക്റ്റ്, കാരണം ലോട്ടറിയും എന്താണ് പെൻഷനും ഒരുപോലാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. പിന്നെ ഈ 7 രൂപ കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ മുട്ടിച്ചു വിടുന്ന സാധനമുണ്ടല്ലോ, വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗവിയിലോട്ടൊരു പെണ്ണിനെ കിട്ടിയപ്പോൾ താങ്കളുടെ സന്തോഷം ഓ ഒന്നും പറയണ്ട. മാത്രമല്ല ഈ വെള്ളമടിച്ചുകൊണ്ട് വന്ന പെർഫോമൻസ് ചെയ്ത ആൾ സൂപ്പറായിരുന്നു ജീനു. കാരണം വെച്ച് കഴിഞ്ഞാൽ പൂന്ത് വിളയാടി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എൻ്റെ ഭാര്യ വേണോ എനിക്ക്, എൻ്റെ ഭാര്യ വേണോ എനിക്ക്, എൻ്റെ കൊണ്ടെത്താൻ എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടു. അതും എൻ്റെ പാട്ട് കണ്ടു ഞാൻ മിഴികളിൽ. ഓ അതൊരു 1-1 കളിയായിരുന്നു കേട്ടോ. എന്തുകൊണ്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇറ്റ്സ് എ വെരി ഗുഡ് സ്കിറ്റ്. റിമി ടോമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, തമാശയ്ക്ക് തമാശ എന്ന അവസാനം കൊണ്ട് നമ്മുടെ എല്ലാം നെഞ്ചി കുത്തുന്ന പോലെ ഒരു സ്റ്റേറ്റ് വാർഡ് പോലും കിട്ടുവാണെങ്കിൽ പ്രത്യേകിച്ച് അത് രജിച്ചേണ്ട തന്നെ ഈ സ്കിറ്റിലൂടെ കൊണ്ടുപോയാനേന്ന് എനിക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ്. ഞങ്ങൾ ക്രിസ്മസിനും ഓണത്തിനൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, ഇപ്രാവശ്യം ഇനി വീട്ടിലാഘോഷിക്കാം. ശരിക്കും ഇത് കാണുമ്പോണ്ടല്ലോ ഈ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം അവരുടെ ലൈഫ് വളരെ ക്ലിയർ ആയിട്ട് വരച്ച് കാട്ടിയിരിക്കുന്ന ഒരു സ്കിറ്റാണിത്. അഖില ഞരമ്പ് രോഗികളുടെ കുറേ കാര്യങ്ങൾ, ലീന ഉഗ്രൻ പേരാണ് കേട്ടോ. നിങ്ങൾ നല്ല രസമായിരുന്നു ആ ജോഡിയായിട്ട് ഗവിക്ക് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പലതും കണ്ടു. നിങ്ങൾ ഒന്നിച്ച് ബസ്സിൽ പോകണമൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. പിടയാതെ പിടയുന്നു, കാണാതെ കാണുന്നതാരേ നീ. എന്റെ ജിനു, ജിനുവിനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ചേച്ചിയുടെ മനസ്സ് നിറഞ്ഞു മോനെ, എന്തൊരു വല്ലാത്തൊരു ഒരു ഇഷ്ടം ജിനുവിനോട് തോന്നുന്നു. അത് മാത്രമല്ല ആത്മാർത്ഥമായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു ജ്യോതിഷേട്ടാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആദ്യമേ പറഞ്ഞോട്ടെ, ഈ വേദിയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് 100% വിജയകരമായി നിങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ആ അനൗൺസ്മെൻറ്റിന് ഒരു പ്രത്യേക ടോണുണ്ടല്ലേ. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട കിളിമാനൂർ നിലമേൽ ചടയമംഗലം കൊട്ടാരക്കര ചെങ്ങന്നൂർ തിരുവല്ല വഴി കോട്ടയം ഫാസ് ചാനൽ പിടിച്ചിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടത് ജിനുവിനെയാണ്. താങ്ക് യു സർ. ജിനുവിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണ്. സ്റ്റേജ് അങ്ങ് നിറഞ്ഞാടി. അഭിനന്ദനങ്ങൾ. ബാക്കിയുള്ളവർ ഓരോരുത്തരും അവരവരുടെ, ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ് ലാൽ ബാബു, അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഗവി റൂട്ടിലേക്ക് ഒരു വനിതാ കണ്ടക്ടർ, ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടിയ വനിതാ കണ്ടക്ടർ ലീനയുമായിട്ട് പോകാനുള്ള അവസരം ലഭിച്ച നമ്മുടെ അഖിലിന് അഭിനന്ദനങ്ങൾ. മാനസികമായ അല്പ പ്രശ്നക്കാരനാണെന്ന് ഒരു പിടിയും നൽകാതെ അവതരിപ്പിച്ച രഞ്ജീഷിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുക, ബാറ്റൺ റിലേ റേസിൻ്റെ ഫിനിഷ് കൊണ്ട് നല്ല രീതിയിൽ നിർവഹിച്ച റെജി, വെരി ഗുഡ് പെർഫോമൻസ് റെജി. അവസാനം ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ ആ ഒരു സങ്കടം അത് നന്നായിട്ട് ആവിഷ്കരിച്ചു. കോമഡി സ്കിറ്റാതിൻ്റെ പേരിൽ ആ സെൻറ്റിമെൻറ്റ്സ് 100% പ്രേക്ഷകർക്ക് നൽകി റെജിയുടെ ക്യാരക്ടർ ആദ്യമായി ലോട്ടറി എടുക്കുന്നത് എന്താണ്, കെ എസ് ആർ ടി സി പെൻഷനും അതേപോലെ തന്നെ ലോട്ടറിയും ഒരുപോലെയാണ്. എങ്ങനെ അടിച്ചാ അടിച്ചു, ആയുസ് മുഴുവൻ പണിയെടുത്തതിൻ്റെ ഒരു വിഹിതം, ഒരു തുക കൊടുക്കേണ്ടത് അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ആ ജീവനക്കാരൻ്റെ അവകാശമാണ്. അവരുടെ വേദനയിൽ കോമഡി സ്റ്റാർസിനുള്ള ആ ഒരു 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 കൺസേണും ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളുടെ ഒരു ഇംപ്രസീവ് ലെവൽ എത്രത്തോളം ഉണ്ടായിന്ന് നമുക്ക് ചോദിക്കാം. മഞ്ജുഷ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല, എനിക്ക് ഇവിടെ ഇരുന്നല്ല, നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞാൻ അവരെ പെട്ടെന്ന് ഹഗ് ചെയ്യാം. സൂപ്പർ എക്സൈറ്റ്.
എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഒരു സ്കിറ്റ് കണ്ടിട്ട്, ലൈവ് സ്കിറ്റ് കണ്ടിട്ട് ഇത്രയും ചിരിക്കുന്നത്. എല്ലാവരോടും ഐ ലവ് യു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾ എല്ലാവരും ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. താങ്ക് യു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ജയകുമാർ ഏട്ടാ, അതിമനോഹരമായിരുന്നു, അതീവ രസകരവുമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്കിറ്റാണിത്. അപ്പോൾ അതിനകത്തെ ഒരു ഒരു സംഭവം ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, കെ എസ് ആർ ടി സിയിൽ ഇത് പണ്ടുകാലം മുതലേ ഈ ചില്ലറ കൊടുക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മിനിമം ചാർജ് 30 പൈസയായിരുന്നു കെ എസ് ആർ ടി സിയുടെ. ഇതുപോലെ ചില്ലറ കൊടുക്കുന്നതിന് പകരമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പറ്റിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണം ഞാൻ തന്നെ. ഞാൻ സ്ഥിരമായിട്ട് കോളേജിൽ പോകുന്ന ആ റൂട്ടിൽ ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു. 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 20 പൈസ അപ്പോഴേ തരും. എന്നിട്ട് തിരിച്ച് കോളേജിന് എടുത്തിറങ്ങുമ്പോൾ ബാക്കി വീണ്ടും കൈ നീട്ടി 20 പൈസ ഇവിടെ വാങ്ങിച്ചു. അപ്പോൾ കെ എസ് ആർ ടി സി ഇത് നഷ്ടത്തിലോടുന്ന ആ കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല. എങ്കിൽ പോലും ഇത് കെ എസ് ആർ ടി സിയുടെ ഒരു നല്ല പരിച്ഛേദമായിട്ട് ഇത് ഈ സ്കിറ്റ് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എന്നാലും നിങ്ങളുടെ മാർക്ക്സ് ഞാനൊന്ന് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണേ, കാരണം കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ ജയകുമാറേട്ടനും മഞ്ചേശിയും കൂടി നമ്മുടെ കോമഡി സ്റ്റാർസിൽ എത്തിയത് കൊണ്ട് തന്നെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. രാഹുൽ, രാഹുൽ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി എന്താണ് നമുക്ക് വേണ്ടി ഒരു ഇമിറ്റേഷൻ, വോയിസ് ഇമിറ്റേഷൻ ചെയ്യാൻ പോകുന്നത്? മലയാളത്തിലെ കുറച്ച് സ്റ്റാറുകളുടെ വോയിസാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കഴിഞ്ഞു പോയ കുങ്കുമപ്പൂ എന്ന സീരിയലിൽ അതിശക്തമായ ഒരു ക്യാരക്ടർ ചെയ്ത നമ്മുടെ ജി കെ പിള്ള സാറിൻ്റെ ശബ്ദമാണ് ആദ്യമായി അനുകരിക്കുന്നത്. അത്തിമുറ്റം തറവാട്ടിലെ പ്രൊഫസർ ജയന്തിയോട് എനിക്ക് ചില നഗ്നമായ സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടാം. സ്വന്തം മകൾ കൺമുന്നിലൂടെ തേരാപാരാ നടന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത നീയാണോ ഒരു മുട്ട സൂചി പോയിട്ട് തപ്പുന്നത്? സുനിൽ സൂത അദ്ദേഹത്തിന്റെ ശബ്ദം ആയിരിക്കുകയാണ്. മോനം മനവല ജോസപ്പേട്ടൻ പാവട്ടെ മോന, നിനക്ക് തരാനുള്ള കാശ് പല്ലി ചേട്ടൻ ജോസപ്പേട്ടൻ തരും. ഐ, അതിപ്പോ ജോസപ്പേട്ട കയ്യിൽ ഉണ്ടാകുമ്പോൾ ചേട്ടാ തരാൻ പറ്റുള്ളൂ. എന്നാ പോട്ടെ മോന മനവലെ ജോസപ്പേട്ടൻ പാവാട്ടാ. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ പടവീടം, ഡെവിൽ കാർലോസ് പടവീടം, എങ്ങു മുടങ്ങാത്ത ജീവിതാസക്തികൾ, തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ മുൾക്കിരീടം ചൂടി നാം തേടി നടന്ന സൗഖ്യമോ അതോ മൃത്യുവോ? താങ്ക് യു. മലയാളികൾക്ക് ഒട്ടനവധി നിരവധി നല്ല മലയാള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ലാൽ ജോസ് സാറിൻ്റെ ശബ്ദം അനുകരിക്കുകയാണ്. വളരെ ചിത്രത്തിലൂടെ ഞാൻ വരച്ചു കാണിച്ചത്. അതേപോലെ തന്നെ ഈ കോമഡി സ്റ്റാർസിൻ്റെ ഫ്ലോറിൽ വന്നപ്പോഴും നല്ല നല്ല ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റി. അത് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഇനി ഇതൊക്കെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം പറയാം. ജയകുമാർ ഏട്ടനെയാണ് ഇനി നമ്മുടെ രാഹുൽ ചെയ്യാൻ പോകുന്നത്. ജയകുമാർ ഏട്ടാ, അത് കേൾക്കാൻ വേണ്ടി റെഡിയാണോ? ഓക്കെ. മോഹനമല്ലി അമ്മേ, അർജന്റീനയുടെ ഫ്ലക്സിൻ്റെ കൂടെ അമ്മയുടെ ഒരു ഫോട്ടോ വയ്ക്കാൻ 1000 ഉറുപ്പ്യ കിട്ടിയിരുന്നെങ്കിൽ അമ്മേ. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു കവിത അങ്ങ് കീച്ചിയാലോ അമ്മേ. നല്ലത്, അല്ലെങ്കിൽ വേണ്ട. മോഹനമല്ലി, താങ്ക് യു. ജയകുമാർ ഏട്ടാ, ശരിക്കും നിങ്ങൾ അതിൽ കവിയായിട്ടാണ് ചെയ്യുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഏതെങ്കിലും കവിത പെണ്ണുങ്ങളെ പറ്റി എല്ലാം കുത്തി കുറിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കവിതകളെല്ലാം തന്നെ ഞാൻ എഴുതിയല്ലേ ആ സീരിയലിൽ. ഇതെല്ലാം പിന്നെ നിമിഷ കവിയാ. ഓ മൈ ഗോഡ്. ഇപ്പോ മഞ്ചേശിനെ ഇത്രയും സുന്ദരിയായിട്ട് ഇങ്ങനെ കാണുമ്പോ ഒരു 2 വരി കവിത. വിപ്രോഭ ലംഭന മസ്കീര ശുഷ്കമേ ലാളിത്യമേ നിന്റെ പേരോ ശുഷ്ക സന്ധ്യകൾ പൂത്തുലഞ്ഞിരുന്ന ഈ നാട്ടിൽ. ജയകുമാരേടാ, ആ ആലപിച്ച കവിതയുടെ ഒരു അർത്ഥം കൂടി നമുക്കൊന്ന് ഗ്രഹിച്ചാൽ കൊള്ളാമെന്നുണ്ടേ. എൻ്റെ കവിതയുടെ ആദ്യ വരികൾ ശുഷ്ക മസ്കീരമേ എന്നായിരുന്നു. അത് വളരെയധികം അർത്ഥവ്യാപ്തിയുള്ള ഒരു വരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ശുഷ്ക മസ്കീരമേ നിൻ മധ്യപ്രപഞ്ചാളനത്തിൽ. മധ്യപ്രപഞ്ചാലനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സൗന്ദര്യധാമമേ. മസ്കാര എന്ന് അതിനകത്ത് വരുന്ന വരികൾ എന്ന് പറഞ്ഞാൽ മസ്കാര ഉപയോഗിച്ചിട്ട് മസ്കിയായി തീർന്നിരിക്കുന്ന, അതായത് വണ്ണം കുറഞ്ഞിട്ടുള്ള എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. മറ്റേ വിപ്ലവ പ്രപഞ്ചതേ എന്താ, വിപ്ലവകരമായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കുന്ന മഞ്ചീരക
അങ്ങനെ പോവും. അത് ജീരകം പോലെ പെരിഞ്ജീരകം ഒക്കെ ഇല്ലേ, അതുപോലുള്ള അല്ല. ഒരു സംശയം, വൈദ്യനാണോ? ജയമാരേട്ടാ, മഞ്ജുശേഷിനെ കുറിച്ച് നമ്മളിപ്പോ കവിത പറഞ്ഞു, നിമിഷകവി ആയതുകൊണ്ട് ഇനി റിമീന്റെ ഈ ഒരു എന്താ പറയാ, ഈ ഊർജസ്വലതയൊക്കെ കണ്ടിട്ട് വ്രീളാണിനി മൃണാളിനി വ്രീളാളിനി മൃണാളിനി നിർലോഭശുഷ്കമാം. വ്രീണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമല്ലേ? അല്ലല്ല, വ്രീണാളിനി വ്രീളാവിവശയായ. വ്രീണാളിനി വിശാലിനി നിർമാതളപ്പൂ പോൽ ശുഷ്കമാം രക്തസൗഭാഗ്യമേ. എല്ലാ കവിതയിലും ശുഷ്കമുണ്ട്. ആ ശുഷ്കം വേണം. ഓക്കെ, സൂപ്പർ. ആൻഡ് രാഹുൽ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് വേദികളിൽ ഇതുപോലെ തന്നെ അവതരിപ്പിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് രാഹുൽ. മാക്സ് ചോദിക്കാൻ വരട്ടെ, ഒരു ചെറിയ സംഗതി കൂടി ബാക്കിയുണ്ട്. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിൽ നമ്മുടെ മിനി സ്ക്രീനിൽ എല്ലാ ഇമോഷൻസും, ഇപ്പോൾ റൊമാൻസ് ആയാലും കരച്ചിലായാലും ഇണക്കമായാലും പിണക്കമായാലും കോമഡി ആയാലും ദേഷ്യമായാലും വഴക്കായാലും ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് പേരെയാണ് ഇന്ന് നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റുകളായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഒരു അറ്റ്മോസ്റ്റ് ഒരു പ്രണയത്തിൻ്റെ ഒരു ഫീല് നമ്മളൊന്ന് കൊണ്ടുവരാൻ ഒന്ന് ട്രൈ ചെയ്യാണ്. വേറൊന്നുമില്ല, വൈശാലി എന്ന മൂവിയിലാണ്. അപ്പോൾ ഇതിൽ ഈ സീക്വൻസിലൊന്നുമില്ല, അർജുനായിട്ട് ഭയങ്കര മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഋഷി ശൃംഗനാണ്. മഞ്ചേച്ചി ഒന്ന് 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 സെഡ്യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഭർത്താവായിട്ട് അഭിനയിക്കല്ല, നിങ്ങൾ ജീവിക്കുകയാണ് കേട്ടോ. ഓ മൈ ഗോഡ്, നീ ഒരു കുടുംബകലഹം ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രസൻസിലാണ് ഇന്നത്തെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മാർക്സ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് റിമി ഓൺ 30. 30 ഔട്ട് ഓഫ് 30. ശ്രീയട ഓൺ 30. സംശയമില്ല, 30. പിക്ചർ പെർഫെക്റ്റ് സ്കിറ്റിന് വേണ്ടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂണിഫോം റൗണ്ടിൽ ദേ ആർ ഗെറ്റിംഗ് 100 on 100. സൂപ്പർബ്. എല്ലാവർക്കും മനസ്സ് നിറയെ, കണ്ണ് നിറയെ, ഹൃദയം നിറയെ പോസിറ്റിവിറ്റി മാത്രം നൽകാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ഔട്ട്. നോമ്പ് അല്പം സ്വല്പം പ്രാഗൽഭ്യമുള്ള ഒരു ജോത്സ്യ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സുച്ചിട്ടതാ. സുച്ചിട്ടത് അല്ല, അച്ചട്ടാണെന്ന്.
എന്താ? എനിക്ക് എന്നെ ഇഷ്ടമായി, തനിക്ക് തന്നെ ഇഷ്ടമാണ് പറയണേ. എന്താ ആരെടുത്ത്? ഞാനേ എന്റെ അനിയന് വേണ്ടി പെണ്ണ് കാണാവുന്നതാ. എനിക്ക് കല്യാണം കേൾക്കുന്നതേ ഇഷ്ടമല്ല. ചേട്ടായി അനിയായി അനിയായി അത് പറയാമോന്ന് എനിക്കറിയില്ല. സുരേഷ് പരോളിലാണ്. ഇഴുമ്പഴി പൂട്ടിനും കിളിലം മതിലിനും മത്താപ്പു വിരിയണ ചിരിയളിയാ. കേട്ട നിന്നു പരോൾ വന്നു ജയിലിൽ നിന്നൊരു ഉത്സവമായി. അപ്പ് അപ്പ് സിപ്പപ്പ്, ചപ്പി തിന്നാൻ സിപ്പപ്പ്, പപ്പയ്ക്കിഷ്ടം സിപ്പപ്പ്, അപ്പൂനിഷ്ടം സിപ്പപ്പ്, അച്ഛനിഷ്ടം സെറ്റപ്പ്.